നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപത്ത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും 5 കേസ് മാഹിമദ്യം പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഡീസൽ ക്ഷാമം തുടരുന്നു. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും ഞായറാഴ്ച സർവീസ് നടത്തിയത് 7 സർവീസുകൾ മാത്രം. അടുത്ത ദിവസത്തോടെ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. അനുമോദനമൊരുക്കിയത് KSU പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കല്യാശ്ശേരി തലപ്രമ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് മെക്കാഡം ടാറിംഗ് നടത്താൻ അനുമതിയായി. റോഡ് എം വിജൻ MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപത്ത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും 5 കേസ് മാഹിമദ്യം പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കണ്ണപുരം യോഗശാലയിൽ കാറിൽ കടത്തുകയായിരുന്ന മാഹിമദ്യം പോലീസ് പിടികൂടിയത്. ചെറുകുന്ന് തറയിൽ നിന്നും ഇരുണാവിലേക്ക് പോകുന്ന KL 59S 46 29 നമ്പർ കാറിൽ കണ്ണൂർ ഭാഗത്തു നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് അമിതവേഗതയിൽ വരികയായിരുന്ന KL 59 55 13 നമ്പർ കാർ ഇടിച്ച് അപകടത്തിൽപ്പെട്ടതോടെയാണ് സംഭവത്തിന് തുടക്കം. അപകടം സംഭവിച്ചുടൻ ഇടിച്ച കാറിലുണ്ടായിരുന്നവർ വാഹനത്തിന്റെ താക്കൂലൂരി ഇറങ്ങി ഓടിയതോടെ നാട്ടുകാർക്ക് സംശയം തോന്നി. കാർ പരിശോധിച്ചപ്പോഴാണ് മദ്യം കണ്ടെടുത്തത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് മാഹിമദ്യം കാറിൽ കടത്തുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. കാറിൽ നിന്നും 5 കേസ് മാഹിമദ്യം പോലീസ് പിടിച്ചെടുത്തു. 7:30 യോഗശാലയിൽ വെച്ച് ഒരു 2 വണ്ടി നമ്മൾ കൂട്ടിയടിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസ് വിവരം കിട്ടി അവിടെ പോയതാണ്. അവിടെ പോകുമ്പോൾക്ക് ഈ KL 11 AQ 55 13 വണ്ടി ഉള്ള ആൾ ഇറങ്ങി ഓടി. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രം ഒന്ന് പരിശോധിച്ചപ്പോഴാണ് പിറകിൽ ഏകദേശം 5 കേസോളം 90 കോപ്പി സ്ഥാനം കിട്ടിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡീസൽ ക്ഷാമം തുടരുന്നു. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും ഞായറാഴ്ച സർവീസ് നടത്തിയത് 7 സർവീസുകൾ മാത്രം. അടുത്ത ദിവസത്തോടെ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത. ഡീസൽ ക്ഷാമത്തിന് പരിഹാരം കാണുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഞായറാഴ്ചയും പയ്യന്നൂരിൽ KSRTC ബസ്സുകളിൽ പലതും സർവീസ് നടത്തിയില്ല. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തിയത് 7 എണ്ണം മാത്രമാണ്. അതാകട്ടെ ടൗൺ ടു ടൗൺ സർവീസ് മാത്രം. മറ്റു സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായും മുടങ്ങി. ഞായറാഴ്ചയായതിനാൽ പൊതുവെ ബസ്സുകളുടെ കുറവ് ജനങ്ങളെ ബാധിച്ചില്ലെന്ന് പറയാം. തിങ്കളാഴ്ച ഓഫീസുകളും സ്കൂളുകളും സജീവമാകുമ്പോൾ യാത്രാക്ലേശം രൂക്ഷമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഉൾനാടൻ ഗ്രാമങ്ങളിൽ KSRTCയെ മാത്രം ആശ്രയിക്കുന്നവർ നിരവധിയാണ്. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ കാര്യം വലിയ ദുരിതത്തിലാകും. ദൂരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ രാത്രിയിൽ KSRTCയാണ് ആശ്രയിക്കുന്നത്. ചീമേനി, കാങ്കോൽ, പയ്യന്നൂർ, കരിവള്ളൂർ ചീമേനി, പയ്യന്നൂർ പുത്തൂർ, പയ്യന്നൂർ കുണിയും തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് KSRTC സർവീസുകൾ മാത്രമാണ് ഉള്ളത്. ഈ പ്രദേശത്തുകാരെ KSRTCയിലെ നിലവിലെ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. KSU പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. KSU പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സജിത്ലാൽ സ്മരണാർത്ഥമാണ് ഇൻകാസ് ഖത്തർ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ SSLC പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചത്. ഷിര ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ഗാന്ധിജിയുടെ 153-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 153 വിദ്യാർത്ഥികൾക്ക് ചർക്ക ആലേഖനം ചെയ്ത മൊമെന്റോ നൽകിയാണ് അനുമോദന പരിപാടി നടന്നത്. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള പുതിയ തലമുറയുടെ കടന്നുവരവ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോകുന്ന പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളുടെയും സംരംഭങ്ങളുടെയും എല്ലാം തലപ്പത്തേക്ക് കടന്നു വരുന്നത് നിങ്ങളെപ്പോലെ SSLC കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിരുദമെടുത്ത് IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ
പുതിയ തലമുറയുടെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് നമുക്കറിയാം. നിങ്ങളെല്ലാം അടുത്ത മേഖല കണ്ടെത്തുന്നതിനു വേണ്ടി നേരത്തെ തന്നെ ഒരുപക്ഷേ നിങ്ങളെല്ലാം ആലോചിച്ച് ഉറപ്പിച്ചു. കെഎസ്യു പൈനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ അധ്യക്ഷനായി, ഡിസിസി ജനറൽ സെക്രട്ടറി എം കെ രാജൻ, കെ ജയരാജ്, രാഹുൽ ദാമോദരൻ, കെ പി മോഹനൻ, കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി അഭിജിത്ത്, ടി പി ശ്രീനിഷ്, മഹിത മോഹൻ, പ്രണവ് കരേള, മേഘന മുരളി, അനഘ രവീന്ദ്രൻ, യു എം ഷഹനാദ്, എം വി സനിൽ, ആരോമൽ അക്കാളത്ത്, ജോയൽ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടത്തൊട്ട് റോഡ് മെക്കാഡം ടാറിംഗ് നടത്താൻ അനുമതിയായി. റോഡ് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടം തട്ട് റോഡ്. നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് ഇത്. റോഡ് മെക്കാഡം ടാറിംഗ് നടത്താൻ അനുമതിയായി. 13 കിലോമീറ്റർ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന് CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.9 കോടി രൂപ അനുവദിച്ചതായി സ്ഥലം സന്ദർശിച്ച ശേഷം എം വിജിൻ എംഎൽഎ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 19.90 കോടി രൂപയാണ് CRIF-ൽ അനുവദിച്ച് കിട്ടിയത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വലിയ ഇടപെടൽ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് 19.90 കോടി രൂപ നമുക്ക് ഈ റോഡിന്, കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലുമായി നിൽക്കുന്ന ഈ റോഡിന് നമുക്ക് ഈ തുക അനുവദിച്ച് കിട്ടിയത്. അടിയന്തരമായി അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സ്ഥലം സന്ദർശിച്ചത്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി ഇന്ന് സ്ഥലം സന്ദർശിച്ചു. വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ്. 5.5 മീറ്റർ ടാറിംഗ്, മിനിമം 10 മീറ്റർ വീതിയിലാണ് നമ്മുടെ ഈ റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ 13 കൾവേർട്ടുകൾ വരുന്നുണ്ട്. ഡ്രൈനേജ് സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ ഒരു മെക്കാഡം റോഡാണ്. 13 കിലോമീറ്റർ പൊന്നുരുക്കിപ്പാറ മുതൽ മടന്തട്ട് വരെ ഈ റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് എത്രയോ കാലത്തെ ഈ നാട്ടിലെ ജനതയുടെ ആവശ്യമാണ്. 10 മീറ്റർ വീതിയിൽ 5.5 മീറ്റർ ടാറിംഗ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 13 കൾവേർട്ടുകളും ഓവുചാൽ ഉൾപ്പെടെ നിർമ്മിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുകയെന്നും എംഎൽഎ അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. എംഎൽഎയോടൊപ്പം ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പ്രശാന്ത്, ഓവർസിയർ സി പി സുധീന്ദ്രൻ, പി പി പ്രകാശൻ, കെ കുഞ്ഞിരാമനും എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. നെയ്ത്തുകാരുടെയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ 2015 മുതലാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് കൈത്തറി. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഇതിന് ഇടമുണ്ടായതും മറ്റൊന്നും കൊണ്ടല്ല. പയ്യന്നൂർ തെരുവിന് നെയ്ത്തുകാരുടെ സമ്പദ്സമൃദ്ധിയുടെ ഒരു കാലമുണ്ടായിരുന്നു. പലർക്കും നെയ്ത്ത് കമ്പനികൾ തന്നെ ഉണ്ടായിരുന്നു. 100 പഴക്കമുള്ള ഒരു നെയ്ത്തുശാല ഇവിടെയുണ്ട്. സമൃദ്ധിയുടെ ഒരു കാലം പറയുവാനുള്ള ഈ നെയ്ത്തുശാല ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാൽ 100 മുമ്പ് നെയ്യാൻ ഉപയോഗിച്ച നൂലുകളും ഒടിഞ്ഞു തറികളും ഇപ്പോഴും ഇവിടെ കാണാം. വീട്ടിൽ നൂൽ നൂൽക്കുന്നവർ വിരളമാണിന്ന്. കമ്പനികൾ തന്നെ ഇന്ന് അപജയത്തിലാണ്. കാലവും കൈത്തറിയും മാറിയെങ്കിലും നെയ്ത്തുകാരന്റെ ജീവിതത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും നെയ്ത്തുകാർ ജീവിതം അരിഷ്ടിച്ചാണ് തള്ളി നീക്കുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുലത്തൊഴിലാ നെയ്ത്ത് വളരെയധികം സൗന്ദര്യോടും കൂടി ജീവിച്ച സമയമുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം നശിച്ചു. തൊഴിലില്ല. സൊസൈറ്റി തന്നെ യൂണിഫോം ഉണ്ടായതുകൊണ്ട് കൈത്തറി വളരെ അബന്ധം. അതുകൊണ്ട് ചിലറ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ മറ്റാറില്ല. ഒരു ജീവിതകാലം മുഴുവനും നെയ്ത്തു തൊഴിലെടുത്ത് വാർദ്ധക്യകാലത്ത് രോഗങ്ങളാവും ഇവർക്ക് കൂട്ടിനുണ്ടാക്കുക. കൈത്തറി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പല വഴികളും ആലോചിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് വലിയ വിപണന ശൃംഖല സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് രൂപം മാറുകയാണ് ആദ്യ ലക്ഷ്യം. വലിയ കാഴ്ചപ്പാടോടെ ചെയ്യുന്ന പദ്ധതി വിജയിക്കുമ്പോൾ നെയ്ത്തുകാരനും രക്ഷപ്പെടും എന്ന് ഈ കൈത്തറി ദിനത്തിൽ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോൺക്രീറ്റിനിടെ ഒരു ഭാഗം തകർന്നു വീണത് എംഎൽഎ എം രാജഗോപാലൻ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നിർമ്മാണ പ്രവൃത്തിക്കിടെയാണ് കോൺക്രീറ്റിനിടെ ഒരു ഭാഗം തകർന്നത്. ഉടുമ്പുന്തല ഫാമിലി ഹെൽത്ത് സെന്ററിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രധാന ജോലിക്കിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരു ഭാഗം തകർന്നു വീണത്.
കോൺക്രീറ്റിനായി സ്ഥാപിച്ച പലകയും ഉൾപ്പെടെ താഴേക്ക് വീഴുകയായിരുന്നു. ആവശ്യത്തിന് താങ്ങ് നൽകാതിരുന്നതാണ് തകർന്നു വീഴാൻ കാരണമായത്. സംഭവസ്ഥലം എം രാജഗോപാലൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. സിപിഎം സൗത്തിരിക്കരപ്പ് ലോക്കൽ സെക്രട്ടറി എം കെ കുഞ്ഞികൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം പി എ റഹ്മാൻ, ലോക്കൽ കമ്മിറ്റി അംഗം ടി വി വിനോദ് കുമാർ, ബ്രാഞ്ച് സെക്രട്ടറി പി മോഹനൻ എന്നിവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആഗസ്റ്റ് 14 കണ്ണൂരിൽ നടക്കുന്ന സാമൂഹിക ജാഗരണ സംഗമത്തിന്റെ മുന്നോടിയായി പഴയങ്ങാടിയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 75-ാം വാർഷിക വേളയിൽ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് ബി ജെ പിയും ആർ എസ് എസും നടത്തുന്ന നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടുന്നതിനാണ് മതേതര ജനാധിപത്യ ശക്തികൾ അണിനിരക്കുന്ന സാമൂഹിക ജാഗരണ സംഗമം ഓഗസ്റ്റ് 14 കണ്ണൂരിൽ നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം സി എ ടി യു, കർഷക തൊഴിലാളി യൂണിയൻ, കർഷക സംഘം എന്നിവ സംയുക്തമായി പഴയങ്ങാടിയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് ജാഥ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു മാടായി ഏരിയ കമ്മിറ്റി അംഗം ഒ വി രഘുനാഥ് അധ്യക്ഷനായി, ജാഥ ലീഡർ വി വി മുരളി, കർഷക സംഘം മാടായി വില്ലേജ് സെക്രട്ടറി കെ വിനോദ്, പി ജനാർദ്ദനൻ, പി വി വേണുഗോപാലൻ, കെ ഗോപാലകൃഷ്ണൻ, വി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമംകുറ്റൂർ പഞ്ചായത്തും ജൈവ വൈവിധ്യ ബോർഡും സംയുക്തമായി നടപ്പാക്കുന്ന ഔഷധ സസ്യ ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മാണം ആരംഭിച്ചു. ആദ്യഘട്ട നടിയിൽ ഉദ്ഘാടനം മാതമംഗലം ചേനോത്ത് വയലിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ഘോഷയാത്രയായാണ് മാതമംഗലം ചേനോത്ത് വയലിലേക്ക് എത്തിയത്. തുടർന്ന് ഔഷധ സസ്യ ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട നടിയിൽ ഉദ്ഘാടനം തൈ നട്ടുകൊണ്ട് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി. ബി എം സി കൺവീനർ എം ടി രമേശൻ പദ്ധതി വിശദീകരിച്ചു. 101 പരം ഔഷധ സസ്യങ്ങൾ ഓരോന്നും 5-ലധികം നട്ടുപിടിപ്പിച്ച് വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധം ഗുണങ്ങളും ഉപയോഗവും എഴുതിവച്ച് ഔഷധ സസ്യ പ്രദർശനത്തോട്ടം വിഭാവനം ചെയ്യുന്നുണ്ട്. പദ്ധതിക്ക് പുനർനവ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളെ ഭാവി തലമുറയ്ക്കായി സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നു. എൻ എസ് എസ് വളണ്ടിയർമാരും നാട്ടുകാരും പങ്കെടുത്ത പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, പഞ്ചായത്ത് സെക്രട്ടറി കെ രമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രമേശൻ, മെമ്പർ പി വി വിജയൻ, കൃഷി ഓഫീസർ കെ പി രസ്ന, വി കിരൺ സാഗർ, എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ആർ കെ രാജേഷ്, കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെരിങ്ങോമ്മടലം പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പ് സമ്മേളനം പാടിയോട്ടിച്ചാലിൽ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ടി വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെരിങ്ങോം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. പാടിയോട്ടിച്ചാൽ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ടി വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി വന്നവരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഉള്ളവരും ഒക്കെ തന്നെ ഇവിടത്തേക്കാൾ കഴിവുള്ളവരപ്പുറമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം പല സംഘടനകളിലും മറ്റ് സംഘടനകളെ പോലെയല്ല, പെൻഷൻ സംഘടന എന്ന് പറയുമ്പോൾ മറ്റ് സംഘടനയിൽ പ്രവർത്തിച്ച് പരിണിതപ്രജ്ഞരായ ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ. നിങ്ങളൊക്കെ തന്നെ സ്വയം ചിന്തിക്കാനും സ്വയം നിർവചിക്കാനും കഴിവുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കടന്നു ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എം കെ രാജൻ അധ്യക്ഷനായി. യു ഡി എഫ് പെരിങ്ങോം മണ്ഡലം ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എം കുഞ്ഞപ്പനെ ചടങ്ങിൽ ആദരിച്ചു. കെ
KSSPA-യിൽ പുതുതായി അംഗത്വമെടുത്ത മുഴുവൻ ആളുകളെയും സ്വീകരിച്ചു. വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നംവയൽ, ടി കുഞ്ഞികൃഷ്ണൻ, കെ വി ഭാസ്കരൻ, കോടൂർ കുഞ്ഞിരാമൻ, മോഹനൻ പുറച്ചേരി, യു കെ സുരേന്ദ്രൻ, കെ എം മൊയ്തീൻ കുഞ്ഞ്, എം എൻ രാജേഷ്, പി കെ രാമചന്ദ്രൻ, സി കെ ശങ്കരനാരായണൻ, എം കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. മാത്തിൽ വൈപ്പിരിയത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാക്കളെ സഹായിക്കാൻ ആക്രി ചലഞ്ചുമായ DYFI സംഘടനയുടെ ആലപ്പടമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ധനസമാഹരണത്തിനായി ഇത്തരമൊരു മാർഗവുമായി രംഗത്ത് വന്നത്. മാത്തിൽ വൈപ്പിരിയത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാക്കളുടെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ച് മുതൽ സാന്ത്വന യാത്ര വരെ വിവിധ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തിവരികയാണ്. ഈ സാഹചര്യത്തിലാണ് ആക്രി ചലഞ്ചുമായി DYFI ആലപ്പടമ്പ് മേഖല ഈസ്റ്റ് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. വീടുകളിലും പറമ്പുകളിലുമെല്ലാം നടന്ന പഴയ സാധനങ്ങൾ ശേഖരിക്കുമ്പോൾ പരിക്കേറ്റ സുഹൃത്തുക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാമെന്ന ഒറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂവെന്ന് DYFI അരിയൽ യൂണിറ്റിലെ പ്രവർത്തകർ പറയുന്നു. നമ്മുടെ കഴിഞ്ഞ മാസം 10-ാം തീയതി വൈപ്പിരിയത്ത് വെച്ചൊരു വാഹനാപകടം ഉണ്ടായിനി. അതിലൊരു 4-5 സഹകൾക്ക് നല്ല അപകടത്തിൽ നല്ല പരിക്ക് പറ്റിയിട്ട് ഇപ്പം മിംസ് ആശുപത്രികളിലും പയ്യന്നൂർ ആശുപത്രികളിലായി കഴിയുന്നത്. അപ്പോൾ അവരെ ചികിത്സാ സഹായത്തിന് ആവശ്യമായിട്ടാണ് നമ്മൾ DYFI മേഖലാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റിൽ നിന്നും ആക്രി സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു പൈസ കണ്ടെത്തി അത് ചികിത്സാ സഹായ കമ്മിറ്റി ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അരിയിൽ യൂണിറ്റ് സംഘടിപ്പിച്ച ഒരു ആക്രി ചലഞ്ചാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരവും അതുപോലെ എല്ലാ പരിസരങ്ങളിലും വലിച്ചാടിയ കുപ്പിയും പ്ലാസ്റ്റിക്കും അതുപോലെ വലിച്ച താള്ളിപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടെത്തി വീടുകളിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് അവരോടും പഴയ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസമാണ് പയ്യന്നൂർ ചെറുപുഴ റോഡിൽ വൈപ്പിരിയത്ത് വാഹനാപകടമുണ്ടായത്. കാറ് മരത്തിലിടിച്ച് 4 യുവാക്കൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇതിൽ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. നിർധന കുടുംബങ്ങളിലെ ഈ യുവാക്കളുടെ ചികിത്സയ്ക്ക് 50 ലക്ഷത്തോളം രൂപ ആവശ്യമായുണ്ട്. ഇത് സമാഹരിക്കാനാണ് സുമനസ്സുകളുടെ ശ്രമം. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മണിയറ പാടശേഖരത്ത് വെള്ളക്കെട്ടൊഴിയുന്നില്ല. വെള്ളക്കെട്ട് കാരണം കൃഷി നടത്താൻ കഴിയാതെ കർഷകർ പ്രയാസം അനുഭവിക്കുകയാണ്. കൃഷിയിടത്തെ തോടിന് ആഴം കൂട്ടി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. 3 വേള കൃഷിയിറക്കിയിരുന്ന പാടശേഖരമായിരുന്നു ഒരു കാലത്ത് മണിയറയിലെ വയലുകൾ. ഇപ്പോൾ ഒരു വേള പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. വയലിന് സമീപത്തായി ഇരുവശത്തും കൂടി ഒഴുകുന്ന തോടിന്റെ ആഴം ഗണ്യമായി കുറഞ്ഞതോടെയാണ് കർഷകർക്ക് ദുരിതം തുടങ്ങിയത്. മഴ പെയ്താൽ തോട്ടിൽ വെള്ളം പെട്ടെന്ന് കൂടുകയും കവിഞ്ഞു മറിഞ്ഞ് പാടത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഇതോടെ മഴക്കാലത്ത് പാടത്ത് വെള്ളം ഒഴിയാതെയായി. വെള്ളക്കെട്ട് കാരണം കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യവുമായി. വയലിന് സമീപത്തെ തോടിന് ആഴം കൂട്ടുക മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരം. വേനലിൽ വെള്ളം കൂടുതൽ ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് കർഷകർ പറയുന്നു. കൃഷി 2 വളയാണ് സാധാരണ എടുക്കല്. ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെള്ളം കയറി കൃഷി നശിക്കുന്നതുകൊണ്ട് ആൾ ഒരു വേള മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് 2 തോടിൻ്റെയും ആഴവും വീതിയും കൂട്ടി പാലം നല്ല അണക്കെട്ട് നല്ല രീതിയിലായാലും നിങ്ങൾക്ക് 2 വേള കൃഷി ചെയ്യാമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ കൃഷിക്കാരുടെ ഒരു പൊതുധാരണ. ഓരോ മഴക്കാലത്തും ചരൽ വന്നടിയുന്നതാണ് തോടിൻ്റെ ആഴം കുറയുന്നതിന് കാരണമാകുന്നത്. പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കണ്ടാൽ മാത്രമേ പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയൂ എന്നാണ് കർഷകരുടെ അഭിപ്രായം. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓഫീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രവർത്തക യോഗം AKG ഭവനിൽ നടന്നു. ജില്ലാ സെക്രട്ടറി PK ശ്യാമല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സുശീല ഗോപാലിന്റെ നാമധേയത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിക്കുന്ന ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ട് സംബന്ധിച്ച പ്രവർത്തനം ആലോചിക്കുന്നതിനായാണ് ഏരിയ പ്രവർത്തക യോഗം AKG ഭവനിൽ നടന്നത്. യോഗം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്യാമലപ്പാസിനെയും അധ്യക്ഷനെ സൂചിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമ്മുടെ ആകെ എല്ലാ ആളുകൾക്കും അറിയാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ ചിലപ്പോൾ സ്ത്രീ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയാണ് നിർബന്ധം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല
ചിലപ്പോൾ അവരുടെ സ്വത്തുകാർക്ക് ഉൾപ്പെടെ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംഘടന മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് കെ വി ലളിത അധ്യക്ഷയായി, ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത, കെ പി ജ്യോതി, പി ശ്യാമള, വി കെ നിഷ, പി വി സുജ, പി വി നാരായണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രദീപ് മണ്ടൂരിന് അനുമോദനം. അന്നൂർ പീപ്പിൾ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുമോദനമൊരുക്കിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രദീപ് മണ്ടൂരിനെ അനുമോദിച്ചു. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത കവി സി എം വിനയചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും നമ്മുടെ ആഹ്ലാദവും അഭിമാനവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണിത്. അന്നൂരിന് തീർച്ചയായിട്ടും വളരെ മഹത്തായ ഒരു കലാപാരമ്പര്യമുണ്ട്. അത് നാടകത്തിലായാലും ഇതര കലകളിലായാലും വളരെ സവിശേഷമായ ഒരു പാരമ്പര്യം ഈ മണ്ണിനുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഈ ഒരു അനുമോദന പരിപാടി കലാകാരന്മാരുടെ ഒരു സംഗമം എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. സംഘാടക സമിതി ചെയർമാൻ കെ കെ ഗംഗാധരൻ അധ്യക്ഷനായി, വി പി കണ്ണൻ, കെ പി സജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ജി എം യു പി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്ക് ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പഠന കിറ്റ് വിതരണം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്കാണ് ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പഠന കിറ്റുകൾ വിതരണം ചെയ്തത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. എം പി ടി എ പ്രസിഡന്റ് സൗദ, എസ് എം സി ചെയർമാൻ അനീഫ, സി സി ഐ എ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓണർ അഡ്വക്കേറ്റ് ശ്രീ അബ്ദുൽ ഹാഫിസ്, ശ്രീമതി യശോദ, എസ്ആർജി കൺവീനർ, ലസ്ന മൂർത്തി എ പി, എസ്ആർജി ജോയിന്റ് കൺവീനർ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സൈനിക മൂടെ, എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരൻ. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ അധ്യക്ഷയായി. പി ടി എ പ്രസിഡന്റ് ആഷിദ് പുഴക്കൽ, സി സി ഐ എ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് അബ്ദുൾ ഹാഫിസ്, എസ് എം സി ചെയർമാൻ ഹനീഫ് കായിക്കാരൻ, സീനിയർ അസിസ്റ്റന്റ് രമേശൻ മാസ്റ്റർ, എസ് ആർ ജി കൺവീനർ കെ വി യശോദ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ ടി സൈനുദ്ദീൻ സ്വാഗതവും കെ ലസ്നമോൾ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറയിൽ തെരുവുനായ ശല്യം രൂക്ഷം. കൂട്ടം കൂട്ടമായി എത്തുന്ന നായ്ക്കൾ വാഹനങ്ങളുടെ മുന്നിൽ ചാടുകയും തമ്മിൽ കടികൂടുന്നതും പതിവായിരിക്കുകയാണ്. പിലാത്തറ ബസ് സ്റ്റാൻഡിലെയും പരിസരങ്ങളിലെയും കാഴ്ചയാണിത്. തെരുവുനായ്ക്കളുടെ വിളയാട്ട കേന്ദ്രമായി ഇവിടം മാറിയിട്ടുണ്ട്. കൂട്ടം കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ തമ്മിൽ കടികൂടുന്നതും വാഹനങ്ങളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നതും പതിവായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭീതിയോടെയാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ തെരുവുനായ ശല്യം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെല്ലും സംയുക്തമായി ദ്വിദിന ബുക്ക് ബൈൻഡിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെ പുസ്തകത്തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിതഗ്രാമത്തിലൊരുക്കുന്ന വായനശാലയുടെ മുന്നോടിയായുള്ള പ്രവർത്തനമായാണ് ദ്വിദിന ബുക്ക് ബൈൻഡിംഗ് ശില്പശാല സ്കൂളിൽ സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ അടവന്തൂർ, കരിയർ ഗൈഡ് പി സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കുട്ടികളെ പരിശീലിപ്പിച്ചു. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാനും സംരക്ഷിക്കാനുമുള്ള അഭിരുചി വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതോടൊപ്പം ഒരു തൊഴിൽ പരിശീലനം കൂടിയായി ശില്പശാല മാറി. നമ്മുടെ എൻ എസ് എസ് നടത്തിയ ബുക്ക് ബൈൻഡിംഗ് ശില്പശാലയിൽ നമ്മളെ കൃഷ്ണ മാഷെ നമ്മളെ പഠിപ്പിച്ചതാണ് ഇത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മുടെ പുതിയൊരു സ്കില്ല് പുറത്തെടുക്കാനും അതുപോലെ തന്നെ 10 ഓളമുള്ള എൻ എസ് എസ് വളണ്ടിയേഴ്സിനും
ഇത് ഇതൊരു ഉദ്ദേശിച്ചില്ലേ ഒരുപോലെ തന്നെ മാഷിനെ പഠിപ്പിച്ചു തരാൻ കഴിഞ്ഞു. ചടങ്ങിൽ എൻ അശോക് കുമാർ, സഞ്ജയ് വെങ്ങാട്ട്, ബിനേഷ് മുഴക്കോം, എ വി രാഹുൽ, യു ഗൗരിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കുന്നരു ഓണപ്പറമ്പ് വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. കേന്ദ്ര കൃഷി അവാർഡ് ജേതാവ് കെ ബി ആർ കണ്ണനു ക്ലാസ് എടുത്തു. കുന്നരു ഓണപ്പറമ്പ് വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചത്. കേന്ദ്ര കൃഷി അവാർഡ് ജേതാവ് കെ ബി ആർ കണ്ണൻ ക്ലാസ് എടുത്തു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തിൽ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇലക്കറികൾ ആരോഗ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു. ജൈവ പച്ചക്കറി കൃഷി എങ്ങനെ അടുക്കളത്തോട്ടത്തിൽ പ്രാവർത്തികമാക്കാം എന്നത് സംബന്ധിച്ചും കെ ബി ആർ കണ്ണൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ഈശ്വരി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വനിതാവേദി സെക്രട്ടറി എ വി സുനിത സംസാരിച്ചു. പഴയങ്ങാടി ഗവൺമെന്റ് മാപ്പിളയോപ്പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയങ്ങാടി ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒ ബഷീർ അധ്യക്ഷനായി. എം ബി ഹസൻ കുഞ്ഞി മുഖ്യാതിഥിയായി പങ്കെടുത്തു. എം ബി കുഞ്ഞിക്കാതിരി, ടി വി കുഞ്ഞിക്കോയത്തങ്ങൾ, വി വിജയൻ, എം വി അബ്ദുള്ള, കെ വി റിയാസ്, മനോഹരൻ വെങ്ങര, ബി മുഹമ്മദ് അഷ്റഫ്, ഷാഫി വാടിക്കൽ, ടി ബാബു, എ കെ അൻവർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവാധ്യാപകരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപത്ത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും 5 കേസ് മാഹിമദ്യം പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഡീസൽ ക്ഷാമം തുടരുന്നു. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും ഞായറാഴ്ച സർവീസ് നടത്തിയത് 7 സർവീസുകൾ മാത്രം. അടുത്ത ദിവസത്തോടെ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. അനുമോദനമൊരുക്കിയത് KSU പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കല്യാശ്ശേരി തലപ്രമ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ, കാരക്കുണ്ട്, മടംതട്ട് റോഡ്, മെക്കാടം ടാറിംഗ് നടത്താൻ അനുമതിയായി. റോഡ് എം വിജൻ MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.